പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിനെ പറ്റിയ അവസരമല്ല. ഏതായാലും ഈ ചരിത്ര നഗരിയായ തിരൂരിൽ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു വലിയ സമ്മേളനത്തിന്, യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത തിരൂരിന്റെ ഈ തിരുമുറ്റത്ത് ഉജ്ജ്വലമായ സമ്മേളനം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ, ഷാജി ബച്ചേരിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുക. നമുക്കറിയാം, വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമുക്ക് ഈ സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നത്. റംസാൻ മാസമായിരുന്നു, പെരുന്നാൾ വന്നു. അതിന്റെ ആലസ്യത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു വരുമ്പോഴേക്കും സമ്മേളനത്തിന്റെ തിരക്കുകളായി. വളരെ എണ്ണം പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എണ്ണയിട്ട യന്ത്രം പോലെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. യൂണിറ്റ് സമ്മേളനങ്ങൾ മനോഹരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും നല്ല യൂണിറ്റ് സമ്മേളനം നടന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. മണ്ഡലം സമ്മേളനങ്ങൾ നടത്തി, നിയോജകമണ്ഡലം പ്രതി സമ്മേളനങ്ങൾ നടത്തി. ചിട്ടയായി ഇന്നലെ ആരംഭിച്ച യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനം നാളെ പ്രതിനിധി സമ്മേളനത്തോടുകൂടിയാണ് സമാപിക്കുന്നത്. വളരെ ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ സുസജ്ജമായ രീതിയിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുക. നമുക്കറിയാം, തിരൂരിൽ ഈ സമ്മേളനം, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ മേഖലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി വിളിച്ചറിയിക്കുന്നു. തിരൂരിനെ ത്രിവർണ്ണത്തിൽ മുക്കി ഉജ്ജ്വലമായ ഒരു സമ്മേളനമാണ്, ഒരു പ്രൗഢോജ്വലമായ റാലിയാണ്. ജില്ലയിലെ എല്ലാ സഹപ്രവർത്തകന്മാരും, വഴിക്കടവ് മുതൽ വനേരി വരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാരും ത്രിവർണ്ണ പതാകയുമേന്തി ഈ തിരൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തി ഉജ്ജ്വലമായ ആ സമ്മേളനം സംഘടിപ്പിച്ചുവെന്ന് മാത്രമല്ല, അതിന്റെ പൊതുസമ്മേളനവും വിജയിപ്പിച്ച് നല്ല യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം സംഘടിപ്പിച്ച് വിജയത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന സമ്മേളനം ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു യുവജന മുന്നേറ്റമാക്കി മാറ്റാനുള്ള വെല്ലുവിളി നമ്മൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടേക്ക് കടന്നു വന്ന കുറുക്കന്റെ കണ്ണുകളുമായി കൗശലത്തോടുകൂടി കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ഇവിടെ വർഗീയമായ വിദ്വേഷത്തിന്റെ അജണ്ടയുടെ വിഷവിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള യുവം എന്ന് പറയുന്ന പരിപാടിക്ക് നമ്മൾ യുവജന മുന്നേറ്റം കൊണ്ട് മറുപടി പറയുന്ന ഏറ്റവും വലിയ യുവജന മതേതര സംഗമമാക്കി രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ആ സമ്മേളനം മാറ്റണം. സംസ്ഥാന പ്രസിഡന്റ് നമ്മൾ വാക്കുകൊടുക്കുന്നു, മലപ്പുറം ജില്ലയിൽ നിന്നായിരിക്കും തൃശൂരിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ ഏറ്റവും വലിയ യുവജന പങ്കാളിത്തം ഉണ്ടാവുക. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നായിരിക്കും തിരൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനം, മലപ്പുറത്തിന്റെ തലസ്ഥാനം, ആ തലസ്ഥാനത്ത് നടക്കുന്ന സമ്മേളനം തൃശൂരിൽ നടക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള, അതിന്റെ മുന്നോടിയായിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ സമ്മേളനമാണ്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, ഈ രാജ്യത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്ത് പകരുന്ന, അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു യുവജന സമ്മേളനമായി ഈ സമ്മേളനം മാറിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിസ്വാർത്ഥരായ, ഒന്നും പ്രതീക്ഷിക്കാത്ത പ്രവർത്തകരാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. അത് കോൺഗ്രസിന്റെ ആയാലും യൂത്ത് കോൺഗ്രസിന്റെ ആയാലും പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ, സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി പാർട്ടി നേതൃത്വം വിളിച്ചാൽ വെളിപ്പുറത്ത് വിളികേട്ട് ഓടിയെത്തി പ്രസ്ഥാനത്തിന്റെ കരുത്ത് നിലയിക്കുന്ന അണികളാണ് നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ കരുത്ത്. ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ പകുത്തുകൊടുത്ത ഒരുപാട് പൂർവ്വസൂരികളുടെ സ്മൃതികൾ ഉറങ്ങുന്ന മണ്ണാണ് ഈ രാജ്യത്തിന്റെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ ഇതിഹാസതുല്യമായ അധ്യായം വാഗൻ ട്രാജഡിയിൽ പ്രാണൻ പുല്ലുപോലെ പകുത്തുകൊടുത്ത ആ സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരു പുതിയ തലമുറ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പവിത്രമായ പാരമ്പര്യം ഉറങ്ങുന്ന ഈ മണ്ണിൽ മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബിന്റെ, കോഴിപ്പുറത്ത് മാധവ മേനോന്റെ, കെ മാധവൻ നായരുടെ, എ വി കുട്ടിമാളുവമ്മയുടെ, ഈ മൊയ്തു മൗലവി സാഹിബിന്റെ ഒക്കെ സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഈ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക എന്നാൽ അവരുടെ മതേതര ആശയങ്ങളുടെ പിന്മുറക്കാരായി ഒരു പുതിയ തലമുറ ഈ മണ്ണിൽ സജ്ജമായിരിക്കുന്നു. പോരാട്ടത്തിന് വേണ്ടി അവർ അണിനിരന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷാജി ബച്ചേരി, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ നേതാക്കന്മാർ എല്ലാവരെയും, ബ്ലോക്ക് കമ്മിറ്റി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ തലക്കുമുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് കാലാവസ്ഥയുടെ ഭീഷണിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരൂരിൽ മഴ പെയ്തെങ്കിലും ഈ ഇന്നലെയും ഇന്നുമായി യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിന് വേണ്ടി മഴ പോലും മാറി നിന്ന് പ്രകൃതി പോലും അനന്തരക വർഷം പെയ്തു നൽകിക്കൊണ്ട് നമ്മളെ കനിഞ്ഞ് കടാക്ഷിച്ച ഈ സുന്ദരമായ സന്ദർഭത്തിൽ എല്ലാവരും സന്തോഷത്തോടെ തിരികെയാണ്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തോടെ
കൂടി സംസ്ഥാന സമ്മേളനം നമുക്ക് വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, വരും വർഷങ്ങളിൽ വർദ്ധിത വീരത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായ ആസൂത്രണമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഈ സമ്മേളനം മനോഹരമായി സംഘടിപ്പിച്ച സംഘാടകരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.